ജീവൻ നഷ്ടപ്പെടും എന്ന ഒരുപാട് ഘട്ടങ്ങളെ അതിജീവിച്ച് വന്നവരാണ്. എന്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ഉറച്ച് ചെയ്യാൻ കരുതിയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഒരു ഇഞ്ച് പോലും ആ സമയത്തൊന്നും പിന്മാറാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി മരിക്കുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നതാണ് അഭിമാനം എന്ന് കരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകുന്നവര്. ചന്ദ്രശേഖരൻ എന്തായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴാണ് ആളുകൾ വളരെ വ്യക്തമായിട്ട് എന്തായിരുന്നു ചന്ദ്രശേഖരൻ എന്ന് നാട് മുഴുവൻ അറിയുന്നത്. ഇവിടെ മാത്രം അറിഞ്ഞിരുന്ന ഒരാള് നാട് മുഴുവൻ എന്തായിരുന്നു ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരന്റെ വിയോഗത്തിന് ശേഷമാണ് സത്യത്തില് ആളുകളെ വല്ലാതെ ഉലച്ചിരിക്കുന്നതാണ്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു നായകൻ, ഒരു നാഥൻ ആണ് ചന്ദ്രശേഖരൻ. എന്തിനും ഏതിനും എന്തു പ്രയാസങ്ങളും എന്ത് പ്രശ്നങ്ങളും വന്ന് പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക്. ഏകദേശം 10-35 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം, 18-ാമത്തെ വയസ്സിലാണ് ചന്ദ്രശേഖരൻ ഇവിടെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുവരെ പാർട്ടിയിൽ പ്രവർത്തിച്ച് 3 വർഷം മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടതേയുള്ളൂ. ആ 3 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം വിമതനായിട്ട് അറിയപ്പെടുത്തിയതും കുലംകുത്തിയാക്കി മാറ്റിയതും ഈ 3 വർഷം കൊണ്ട് അദ്ദേഹത്തെ അവസാനിപ്പിക്കുകയാണ് CPM ചെയ്തത്. ആ ഒരു ചന്ദ്രശേഖരന് ഈ 8 വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഞാനത് എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്, ആ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അവർ പറയട്ടെ, എന്തിനായിരുന്നു ചന്ദ്രശേഖരനെ കൊന്നത്, എന്ത് നേട്ടമുണ്ടായി ചന്ദ്രശേഖരനെ കൊന്നതിൽ അവർക്ക് കിട്ടിയത് എന്നതാണ്. ആ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോഴും കഴിഞ്ഞില്ല. അതിന്റെ തലച്ചോർ പ്രവർത്തിച്ച ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലച്ചോർ ഇപ്പോഴും പിടിക്കപ്പെടാതെ നിൽക്കുകയാണ്. അത് നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല. എന്ത് കാരണം? അപ്പൊ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട് നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നീതി എല്ലാ ഈ 8 വർഷവും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, നീതി ലഭിച്ചിട്ടില്ല എന്നത്. കാരണം അവസാനിച്ചാണ് ഈ കൊലയാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണോ അവിടം വരെ ഇതെത്തിയെങ്കിൽ മാത്രമേ നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഒരു രക്തസാക്ഷി ദിനം കടന്നു പോകുന്നതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊലയാളികൾ മുഴുവൻ കോടതി ജീവപര്യന്തം തടഞ്ഞു ശേഷിക്കുക കൊലയാളികൾ പോലും ഇപ്പൊ പുറത്താണുള്ളത്. കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ഇതിന്റെ കൂടാലോചനയിലെ പ്രധാന പ്രതിയെ താൽക്കാലിക ശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ട് ജാമ്യം കൊടുത്ത് പുറത്താണുള്ളത്. സർക്കാർ വളരെ പ്രത്യേകമായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡ് ശുപാർശ പ്രകാരം ആണ് മറ്റേ ഏത് വ്യക്തികൾക്ക് ഇങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ അസുഖമായി ജയിലിൽ കിടക്കുന്ന ധാരാളം വ്യക്തികളുണ്ടാകും, അവർക്കൊക്കെ ഈ ഒരു പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഉത്തരം പറയേണ്ടത് ഭരണാധികാരികളാണ്. എന്റെ ഒരു കുഞ്ഞനന്തരം മാത്രം ഈ ഒരു അവസ്ഥയിൽ വന്നു. ഇവിടെ രാമചന്ദ്രൻ ഉൾപ്പെടെ ഇപ്പോഴും ഈ കൊറോണയുടെ മറവിൽ അതിന്റെ ഒരു മറപറ്റി ഇവരൊക്കെ പുറത്താണുള്ളത്. ഇപ്പൊ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഈ കേസിലെ ജീവപര്യന്തം തടഞ്ഞ് ശിക്ഷിക്കപ്പെട്ട പ്രതി അച്ഛനോടൊപ്പം വെക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. എന്താണെന്നറിയാമോ, DYSK എന്ന് പറയുന്ന യുവജന സംഘടന ഒരു മത്സരം നടത്തുകയാണ്. ഒരു കൊലയാളികളെ വിളിച്ചിട്ട് ആ അച്ഛനോടൊപ്പം നിൽക്കുന്ന മകന്റെ ഫോട്ടോ, ഇവിടെ ഒരു മകനെ അച്ഛനെ നഷ്ടപ്പെടുത്തിയ ഒരാള് ഒരു വലിയ പ്രതീകമാക്കിയിട്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു യുവജന സംഘടന മുന്നോട്ട് വരുമ്പോൾ എന്ത് സന്ദേശമാണ് അവർ ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് സന്ദേശമാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും അത്രമാത്രം നികൃഷ്ടമായി പോവുകയാണോ ഇവരുടെയൊക്കെ ചെയ്തികൾ എന്നതിനെ സംബന്ധിച്ചാണ്. പിന്നെ മറ്റൊരു കാര്യം, നമുക്കറിയാം കൊറോണ എന്ന മഹാമാരി നമ്മളെയൊക്കെ പിടിച്ചു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കൊറോണയുടെ സാധ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യത്വത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് ഒക്കെയുള്ള വാക്കുകൾ വാതോരാതെ നമുക്ക് ഭരണാധികാരിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, ആ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നടത്തിയ ഈ TP ചന്ദ്രശേഖരന്റെ അനുസ്മരണം. ഇവരുടെ മനുഷ്യത്വത്തിന്റെ ഉദാഹരണമാണ്. ഇവരാണ് മനുഷ്യത്വത്തെ കുറിച്ച് വായതോടെ സംസാരിക്കുന്നത്. ചേട്ടം, ഒരുപാട് ചോദ്യങ്ങൾ ഓരോ ദിവസവും അനുദിനം ഈ അന്തരീക്ഷത്തിലേക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനത്തിന് ഫലമായിട്ട്. ഒരിക്കലും 8 വർഷമായിട്ട് നീതി ലഭിക്കും
തെറ്റു എന്ന് ഞാൻ പറയാൻ കഴിയുന്നില്ല. ഓരോ രക്തസാക്ഷി കൊലപാതകങ്ങളും നടക്കുമ്പോ, രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോ കുറെ കാലം ആ സമൂഹം ചർച്ച ചെയ്യും. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സഖാവ് ടിടിയുടെ കൊലപാതകം എന്നറിയാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ആളുകൾ മറക്കാണ്, പുതിയതിലേക്ക് വരികയാണ്. ഈ രക്തസാക്ഷി കുടുംബങ്ങൾ അവരുടെ ഒരു അവസ്ഥ എന്താണ്? അതിന്റെ ഇരയാക്കപ്പെട്ട ആളുകൾ, അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും മകനെയും അവർ അനുഭവിക്കുന്ന ഒരു വേദനയും അതിന്റെ യാതനയും ഒക്കെ, ഇതൊക്കെ ഇവരുടെ ഒക്കെ പ്രവർത്തനത്തിന് ഫലമായി. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അധികാരം നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ടി നടത്തിയ, അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കണ്ണീര് കുടിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്നുള്ളതും കൂടെ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ശേഷം നീതി ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അനുസ്മരണത്തിലും ഈ ഒരു ദിനത്തിലും എന്റെ മനസ്സ് തികട്ടി വരുന്ന ഒരു കാര്യം. ഈ ഒരു ഇത്തരം ഒരുപാട് ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ് ഈ ഒരു അവസരത്തിൽ. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.